ചായാമൻസ അഥവാ പപ്പായ ചീര എന്ന് പറയുന്ന ഒരു ഇലയാണിത്. അത് വെച്ചിട്ടുള്ള ഒരു തോരൻ അഥവാ വറവ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് കാലമായിട്ട് കേൾക്കുന്നതാണ് നമ്മൾ ചായാമൻസ അഥവാ പപ്പായ ചീര എന്ന് പറയുന്ന ഒരു ഇലയിനെ കുറിച്ചിട്ട്. അത് നമ്മൾ കുറച്ച് കാലം മാത്രമേ ഇതിനെക്കുറിച്ച് കേട്ട് തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും ഈ ചെടിയെക്കുറിച്ച് അറിയാൻ ഭൂരിപക്ഷം ആൾക്കാർ ഇനിയും ബാക്കിയുണ്ട്. എന്നാലും നമുക്കിന്ന് ചായാമൻസ എന്നാണ്, അതിനെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. മായൻ വർഗത്തിൽപ്പെട്ടവരുടെ ചെടിയാണ് സാധാരണ നമ്മൾ ചായാമൻസ എന്നറിയപ്പെടുന്നത്. ചെറിയ ഒരു കമ്പ് മുറിച്ച് വെച്ചാൽ തന്നെ വീടുകളിൽ നന്നായിട്ട് തഴച്ച് വളരുന്ന ഒരു ചെടിയാണിത്. പ്രധാനമായും ഇതിൻ്റെ ചെറിയ ഇളം ഇലകളാണ് നമ്മൾ കറിവെക്കാനും വറവായി ഉപയോഗിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇല കാണാൻ സാധാരണ നമ്മൾ മരച്ചീനി അഥവാ കിഴങ്ങിൻ്റെ ഇല പോലെയാണ് കാണുന്നത്. ഇതിനെ സാധാരണ നമ്മൾ ചീരകളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് ഒരിക്കലും കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയധികം കുട്ടികൾക്കായി കഴിഞ്ഞാലും ഇഷ്ടപ്പെടും. ഇതിന് കുറച്ചൊരു ചെറിയൊരു മധുര ടേസ്റ്റാണുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇലക്കറികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. എന്നാൽ ഈ ഒരു ഇല നിങ്ങൾ കറി വെച്ച് കൊടുക്കുകയോ, അതായത് പരിപ്പിൻ്റെ കൂടെ കറി വെച്ചിട്ട് കഴിക്കാം നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ വറവായിട്ടും യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ കറി വെച്ച് കൊടുത്താലോ, അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കും. അതുവഴി അവർക്ക് ആ ഒരു ഇലക്കറീൻ്റെ ഗുണങ്ങളൊക്കെ അവരുടെ ശരീരത്തിന് ലഭിക്കുകയും ചെയ്യും. ശരീരത്തിൻ്റെ രക്തയോട്ടത്തിന് ഭയങ്കരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇലയാണിത്. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിനൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഇല ധാരാളമായി കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു അസുഖമൊക്കെ മാക്സിമം നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സന്ധികൾക്കുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഇല നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുന്നത് പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഇല ആഹാരത്തിൽ ധാരാളം ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രക്തത്തിലെ ഗ്ലൂക്കോസിനൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ രക്തയോട്ടത്തിന് ഫലപ്രദമായി തന്നെ നമ്മളത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഹൃദ്രോഗത്തിനും വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. ഹൃദയത്തിനൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ബാക്കി നമുക്ക് വഴിയെ പറയാം. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള വറവ് അഥവാ നമ്മളുടെ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെയധികം ഹെൽത്തിയാണെന്ന് ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇത് വീടുകളിൽ ഏതെങ്കിലും വീടുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും ഇതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് മുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വീടുകളിൽ മാക്സിമം നിങ്ങൾ വളർത്താൻ പറ്റുമെങ്കിൽ അത് വളർത്താൻ നോക്കുക. വളരെയധികം ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത്. അതുപോലെ തന്നെ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് പരിപ്പിലും വേണമെങ്കിൽ ഇട്ടിട്ട് കറിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് കുറച്ച് ഇതാ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പം തന്നെ മനസ്സിലാവും ഇത് നമ്മൾ സാധാരണ നമ്മുടെ മരച്ചീനിൻ്റെ ഒരു ഇല പോലെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ തണ്ടൊന്നും നമുക്ക് വേണ്ട, അതിൻ്റെ ഇല മാത്രം മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇല പറിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടത് ഇതിൻ്റെ ചള്ള്, അതായത് ഇളം ഇലകൾ മാത്രമാണ് നമ്മളിതിനെ യൂസ് ചെയ്യുന്നത്. മൂത്ത ഇലകൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനിതിൻ്റെ തണ്ടൊക്കെ ഒന്ന് വേർപെടുത്തിയിട്ട് ആ ഇല നല്ലപോലെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ സാധാരണ നിങ്ങൾക്ക് കയ്യിൽ പിടിച്ച് മുറിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗവും. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചെറുതായിട്ട് നൈസായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രത്തോളം ചെറുതായിട്ട് ഇലക്കറികൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇലക്കറികൾ വറവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സൈസിൽ ഞാൻ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെറുതായിട്ട് മാത്രമേ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ കയ്യിലൊക്കെ പിടിച്ചിട്ട് മുറിക്കുന്നതാണെങ്കിൽ ഇതിനേക്കാളും ചെറുതായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമ്മളതിലേക്ക് ഒന്നോ രണ്ടോ വറ്റൽമുളക് ചെറുതായി പൊട്ടിച്ചിട്ടിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചീരയൊക്കെ വറുക്കുമ്പോൾ ചേർക്കുന്ന വറവ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ചതുക്കിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെളുത്തുള്ളിയിലൊന്ന് നന്നായിട്ട് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും, നമ്മൾ കുറച്ച് മുളകുപൊടിയും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇല എന്ന് പറയുന്നത് കുറച്ചൊരു മധുരമുള്ള ഇലയാണ്. കുറച്ച് മധുര ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ ഇലക്കറികൾക്കൊക്കെ നമ്മൾ അത്രത്തോളം തേങ്ങ ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇല എന്ന് പറയുന്നത് കുറച്ചധികം വേവുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊരു കാ മണിക്കൂർ തന്നെ നമ്മളിത് വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഒരു 10-15 മിനിറ്റോളം ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാനാണ് പറയുന്നത്. ഇതിൽ ഹൈഡ്രോസയാനിക് ഗ്ലൂക്കോസ് എന്നൊരു കെമിക്കൽ ഈ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണയായി നമ്മൾ മരച്ചീനിയിലൊക്കെ കാണുന്ന തരം ഒരു കട്ടാണ്. അത് തുറന്ന് വെച്ച് വേവിച്ചാലേ അത് നഷ്ടപ്പെടുകയുള്ളൂ.
അതുപോലെ തന്നെ അലൂമിനിയം പാത്രത്തിലൊന്നും ഇത് വറക്കാനോ അതുപോലെ തന്നെ കറിവെക്കാനോ ഒന്നും പാടില്ല. പക്ഷേ ഞാനിത് മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ എന്നാലും എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത്, ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് മൂടി തുറന്നിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ് എന്നിങ്ങനെയുള്ള ധാരാളം വൈറ്റമിൻസ് ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളർച്ചക്കുറവുള്ള കുട്ടികൾക്കിത് നൽകിയാൽ വളരെ നല്ലതാണ്. അതുപോലെ ഗർഭിണികൾക്ക് ഇത് കഴിക്കാമോ എന്ന് പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഗർഭിണികൾക്ക് ഇത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. അതുമാത്രമല്ല ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഇല കഴിക്കുന്നതുകൊണ്ട് കാഴ്ചശക്തി വർദ്ധിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് ചായമനസിൻ്റെ ഇല ധാരാളമായി നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം വളരെ വേഗത്തിലാക്കുകയും അതുപോലെ തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ മുഖക്കുരുവിന് ഒരു പരിഹാരമായിട്ടും ഈ ഇല നമുക്ക് കഴിക്കാം. സാധാരണ മലയാളികൾ ഇത് തോരൻ വെച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിപ്പിലിട്ടിട്ട് കറി വെച്ചിട്ടും കഴിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് ഇലയൊന്നും വേണ്ടി വരില്ല. പരിപ്പിൻ്റെ കൂടെയിട്ട് കറി വെക്കുമ്പോൾ ഒരു 3-4 ഇല ചെറുതായി അരിഞ്ഞിട്ടിട്ട് കറി വെച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് ചായ ഉണ്ടാക്കി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഇല അരിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് വരെ വേവിച്ചിട്ട് ഗ്രാമ്പൂ, കറുവപ്പട്ട, ഇന്ദുപ്പ് ഇവ ചേർത്ത് നാരങ്ങാ നീരും കൂടി ചേർത്തിട്ട് ചായ പോലെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അരിഞ്ഞിട്ട് തന്നെ നമ്മളിത് പാകം ചെയ്യണം, അത് മറക്കാൻ പാടില്ല. പിന്നെ അതുപോലെ പൊണ്ണത്തടിയുള്ളവരൊക്കെ ഇത് സൂപ്പായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചൂട് കാലാവസ്ഥയാണ് ഈ ചെടിക്ക് ഏറ്റവും അധികം വളരാൻ വേണ്ടിയിട്ട് അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഈ ചെടി നട്ട് വളർത്തി വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ കമ്പ് കൊണ്ട് തന്നെ നമുക്കിത് വളരെ വേഗത്തിൽ വളർന്ന് പന്തലിക്കാവുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് വിഷമുള്ള പച്ചക്കറികളൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളും ആഴ്ചയിലൊരിക്കൽ വിഷമൊന്നും ഇല്ലാണ്ട് നമ്മൾ വീടുകളിലൊക്കെ നട്ട് വളർത്തിയിട്ട് ഇതുപോലെ വറവൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അത് നമുക്ക് നമ്മളെ ഹെൽത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ വറവ് റെഡിയാകും. അപ്പോൾ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ ഇലയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സെപ്പറേറ്റ് ആയിട്ട് നല്ല കൂടി കിടക്കാണ്ട് നമുക്ക് ഇലകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതിൻ്റെ കമ്പ് എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ വീടുകളിൽ നട്ട് വളർത്താൻ വേണ്ടി നോക്കുക. അപ്പോൾ ഒരു കമ്പ് നട്ടാൽ തന്നെ അത് വലിയ വലിയ എന്താ പറയുക ബ്രാഞ്ചസൊക്കെ ആയിട്ട് ഒരുപാട് അതിൻ്റെ ഇലകൾ നമുക്ക് ഇലകൾ മുട്ടിയിട്ട് നമുക്ക് ആ കമ്പന്നെ കാണാൻ പറ്റില്ല, അത്ര ഇലകൾ അതിലുണ്ടാകും. അപ്പോൾ നമ്മൾ പിന്നെയും വീണ്ടും വീണ്ടും മാറ്റി നട്ടാൽ മതി. അപ്പോൾ ദിവസവും നിങ്ങളിത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾ അങ്ങനെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് അറിയാത്ത കുറേ ആൾക്കാരുണ്ടാകും. അപ്പോൾ വീടുകളിൽ ഉണ്ടായിട്ട് പോലും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്.